കഴിഞ്ഞ ദിവസം വളരെ ആഡംബരമായി താരനിടമായാണ് പൊന്നിയൻ സെൽവൻ പാർട്ട് ടൂവിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ചെന്നൈയിൽ നടന്നത് ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി പൊന്നിയൻ സെലവനിലെ നടന്മാരും നടിമാരും അണിയറ പ്രവർത്തകരുമെല്ലാം പരിപാടിയിൽ എത്തിയിരുന്നു ഉലക നായകൻ കമൽഹാസനും യംഗ് സൂപ്പർ സ്റ്റാർ സിംബുവും ഫംഗ്ഷനിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായി എത്തിയിരുന്നു കമൽഹാസൻ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ എത്തുമെന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതാണ് എന്നാൽ സിംബു വരുമെന്ന കാര്യം സർപ്രൈസ് ആയിരുന്നു എസ് ടി ആർ വരുന്നുവെന്ന് ഇവന്റ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത് ചടങ്ങിന്റെ മുഖ്യ ആകർഷണവും സിംബു കമൽഹാസൻ എൻട്രി തന്നെ ആയിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ സെലിബ്രിറ്റികൾക്കെല്ലാം ഫ്രണ്ട് റോയിൽ തന്നെയാണ് ഇരിപ്പിടം ഒരുക്കിയിരുന്നത് സെലിബ്രിറ്റികൾക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഇരിപ്പിടങ്ങൾക്ക് മുകളിൽ താരങ്ങളുടെ പേരുകളും ഒട്ടിച്ചിരുന്നു അതിൽ തൃശയ്ക്കും സിംഭൂരും അടുത്തടുത്ത സീറ്റുകളാണ് സംഘാടകർ ഒരുക്കിയിരുന്നത് ഇരുവരുടെയും ഇരിപ്പിടങ്ങൾ പേരെഴുതി അടുപ്പിച്ചിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഓൺലൈനിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായിരുന്നു ചിത്രങ്ങൾ വൈറലായതോടെ വളരെ നാളുകൾക്ക് ശേഷം കാർത്തിക്കും ജെസിയും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുവെന്ന തരത്തിലും മീമുകളും ട്രോളുകളും പ്രചരിക്കാൻ തുടങ്ങി സിംബു തൃശ കോമ്പിനേഷനിൽ പിറന്ന എക്കാലത്തെയും ഹിറ്റ് സിനിമയാണ് കേരളത്തിലടക്കം ആരാധകരെ സൃഷ്ടിച്ച വിനയ് വരുവായ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും വിണ്ണിത്തണ്ണി വരുവായ സിനിമയ്ക്ക് മാത്രം പ്രായമാകുന്നില്ലെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് എന്നാൽ ഫങ്ഷൻ തുടങ്ങിയപ്പോഴേക്കും തൃഷ സിംഭുവിനടുത്തുള്ള സീറ്റിൽ നിന്നും മാറിയാണ് ഇരുന്നിരുന്നത് തനിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഇരിപ്പിടം സിംബുവിന്റെ സീറ്റിന് സമീപത്തു നിന്നും തൃഷ മാറ്റിയെന്നാണ് റിപ്പോർട്ട് കാർത്തിക്കും വിക്രത്തിനും നടുക്കായാണ് സിംബു ഇരുന്നത് തൃഷ സമീപത്തൊന്നും ഉണ്ടായിരുന്നില്ല തൃഷ സീറ്റ് മാറിയിരുന്നത് വലിയ ചർച്ചയായതോടെ നിരവധി കമന്റുകളും മീമുകളുമെല്ലാം ഇത് സംബന്ധിച്ച് വരാൻ തുടങ്ങി സിംബുവുമായി ചേർത്ത് പ്രണയ ഗോസിപ്പുകൾ വന്നാലോ എന്ന് ഭയന്നാണ് തൃഷ അകലം പാലിച്ച് ഇരുന്നത് എന്നാണ് ഒരു വിഭാഗം കമന്റ് ചെയ്തത് തൃഷയും സിംബുവും ഫാമിലി ഫ്രണ്ട്സും അടുത്ത സുഹൃത്തുക്കളുമാണ് തന്റെ എന്തു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്താണ് തൃഷയെന്ന് സിംബു പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇരുവരും ഇതുവരെയും വിവാഹിതരായിട്ടില്ല നാല്പത് വയസ്സാണ് സിംബുവിന്റെ പ്രായം നിരവധി പ്രണയ പരാജയങ്ങൾക്ക് ശേഷം സിംബു ബാച്ചിലർ ലൈഫാണ് നയിക്കുന്നത് തൃശയുടെ പ്രായം മുപ്പത്തി ഒൻപത് വയസ്സാണ് ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ ഒരു വ്യവസായമായി തൃശയുടെ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് അത് മുടങ്ങി സിംബുവും തൃശയും സിംഗിൾ ആയതിനാൽ ഇവർ വിവാഹിതരായാൽ നല്ല ജോഡിയായിരിക്കുമെന്ന് ആരാധകർ പറയാറുണ്ട് പത്ത് തലയാണ് സിംബുവിന്റെ ഏറ്റവും പുതിയ റിലീസ് കേരളത്തിൽ നൂറിന് മുകളിൽ സ്ക്രീനുകളിൽ സിനിമ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ഒബലി എൻ കൃഷ്ണ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രിയ ഭവാനി ശങ്കർ കാർത്തിക് ഗൗതം വാസുദേവ് മേനോൻ ടി ജെ അരുണാചലം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് അഞ്ച് ഭാഷകളിൽ എത്തുന്ന പൊന്നിയൻ സെൽവൻ പാർട്ട് ടൂവിലെ മലയാള ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ് ഇതിന്റെ മേക്കിംഗ് വീഡിയോ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും മഡ്രാസ് ടാക്കീസും പുറത്തുവിട്ടിരുന്നു